റിഫാൻ ചീവിയുടെ കേട്ടെറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് റിഫാൻ ചീവിയുടെ കേട്ടെറ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിലെ ചോദ്യങ്ങളാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഓപ്ഷൻ ബി, ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടും. ഓപ്ഷൻ സി, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. ഓപ്ഷൻ ഡി, വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. ഓപ്ഷൻ സി, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ, വാട്സൺ. ഓപ്ഷൻ ബി, പാവലോവ്. ഓപ്ഷൻ സി, സ്കിന്നർ. ഓപ്ഷൻ ഡി, കോഹ്ലർ. ഇവിടെ പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി, സ്കിന്നർ. പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ്. ഓപ്ഷൻ എ, പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ്. ഓപ്ഷൻ ബി, നിദാന ശോധകം. ഓപ്ഷൻ സി, ബുദ്ധിമാപിനി. ഓപ്ഷൻ ഡി, മാനകീകൃത ശോധകം. ഇവിടെ പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, നിദാന ശോധകം. പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏത്? ഓപ്ഷൻ എ, ത്വരിത പഠനം. ഓപ്ഷൻ ബി, അനുകൂലനം നടത്തിയ പഠ്യപദ്ധതി. ഓപ്ഷൻ സി, കഴിവിനൊത്ത വർഗീകരണം. ഓപ്ഷൻ ഡി, പരിഹാരബോധം. ഇവിടെ പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഓപ്ഷൻ ഡി, പരിഹാരബോധം. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻ എ, കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. ഓപ്ഷൻ ബി, ഗൈഡൻസ് നൽകുക. ഓപ്ഷൻ സി, അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. ഓപ്ഷൻ ഡി, ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. കറക്റ്റ് ആൻസർ, ഇവിടെ നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഓപ്ഷൻ എ, പ്രക്ഷേപണ രീതി. ഓപ്ഷൻ ബി, സാമൂഹിക മിതി. ഓപ്ഷൻ സി, നിരീക്ഷണ രീതി. ഓപ്ഷൻ ഡി, ഫീൽഡ് സ്റ്റഡി. ഇവിടെ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, സാമൂഹിക മിതി. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി. ഓപ്ഷൻ എ, റോഷാക്ക് ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ ബി, തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്. ഓപ്ഷൻ സി, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി, ഐസെൻസ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ഇവിടെ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ഐസെൻസ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ, ജനറൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി, ഗ്ലോബൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, ജെൻഡർ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി, സ്പെസിഫിക് ഇൻ്റലിജൻസ്. ഇവിടെ ജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ജനറൽ ഇൻ്റലിജൻസ്.
താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്. ഓപ്ഷൻ ബി, ഒരു പട്ടിയെ തലോടുന്നത്. ഓപ്ഷൻ സി, ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത്. ഓപ്ഷൻ ഡി, ഒരു മിഠായി നൽകുന്നത്. ഇവിടെ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്. സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. ഓപ്ഷൻ എ, കൺസർവേഷൻ. ഓപ്ഷൻ ബി, അഹം കേന്ദ്രീകൃതം. ഓപ്ഷൻ സി, വസ്തുസ്ഥൈര്യം. ഓപ്ഷൻ ഡി, ഇറിവേഴ്സിബിലിറ്റി. ഇവിടെ സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അഹം കേന്ദ്രീകൃതം. ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേത്? ഓപ്ഷൻ എ, എറിക് എറിസൺ. ഓപ്ഷൻ ബി, സിഗ്മണ്ട് ഫ്രോയിഡ്. ഓപ്ഷൻ സി, ഗോൾബർഗ്. ഓപ്ഷൻ ഡി, ഹാവിഗസ്. ഇവിടെ ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേത് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, എറിക് എറിസൺ. താഴെ പറയുന്നവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, പിയാഷെ. ഓപ്ഷൻ ബി, ബ്രൂണർ. ഓപ്ഷൻ സി, സ്കിന്നർ. ഓപ്ഷൻ ഡി, ലെവിൻ. ഇവിടെ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, ബ്രൂണർ. കാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥല പരിബുദ്ധി കൂടുതലുള്ളത്? ഓപ്ഷൻ എ, അത്ലറ്റുകൾക്ക്. ഓപ്ഷൻ ബി, കലാകാരന്മാർക്ക്. ഓപ്ഷൻ സി, മനഃശാസ്ത്രജ്ഞന്മാർക്ക്. ഓപ്ഷൻ ഡി, നേതാക്കൾക്ക്. ഇവിടെ ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ ദൃശ്യസ്ഥല പരിബുദ്ധി കൂടുതലുള്ളത് ഓപ്ഷൻ ബി, കലാകാരന്മാർക്ക്. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ എ, തെറ്റായ പഠനം. ഓപ്ഷൻ ബി, പ്രതിരോധ തന്ത്രങ്ങൾ. ഓപ്ഷൻ സി, സ്വപ്നം കാണുന്നത്. ഓപ്ഷൻ ഡി, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. ഇവിടെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ, ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവലോവ്. ഓപ്ഷൻ ബി, ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ. ഓപ്ഷൻ സി, ആശയ പഠനം ബ്രൂണർ. ഓപ്ഷൻ ഡി, നിരീക്ഷണ പഠനം തൊണ്ടേക്ക്. ഇവിടെ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, നിരീക്ഷണ പഠനം തൊണ്ടേക്ക്. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ദേശബുദ്ധിക്ക് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. ഓപ്ഷൻ എ, വിശകലനാത്മക ബുദ്ധിക്ക്. ഓപ്ഷൻ ബി, സർഗാത്മക ബുദ്ധിക്ക്. ഓപ്ഷൻ സി, വൈകാരിക ബുദ്ധിക്ക്. ഓപ്ഷൻ ഡി, പ്രായോഗിക ബുദ്ധിക്ക്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, വൈകാരിക ബുദ്ധിക്ക്. അതായത് ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് വൈകാരിക ബുദ്ധിക്ക് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ, ഓസുബൽ. ഓപ്ഷൻ ബി, സ്കിന്നർ. ഓപ്ഷൻ സി, വൈഗോഡ്സ്കി. ഓപ്ഷൻ ഡി, ബ്രൂണർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഓസുബൽ. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വച്ച വ്യക്തി? ഓപ്ഷൻ എ, ഗാർഡ്നർ. ഓപ്ഷൻ ബി, സ്റ്റേൺബർഗ്. ഓപ്ഷൻ സി, തേർസ്റ്റൺ. ഓപ്ഷൻ ഡി, സ്പിയർമാൻ. ഇവിടെ വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വച്ച വ്യക്തി ഓപ്ഷൻ ബി, സ്റ്റേൺബർഗ്. സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം? ഓപ്ഷൻ എ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്.
ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി മാർക്ക് സമ്പ്രദായം, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഇവിടെ സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർക്കും ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി ജെൻഡർ ബയാസ്, ഓപ്ഷൻ സി ജെൻഡർ റോൾ, ഓപ്ഷൻ ഡി ജെൻഡർ ഐഡൻറ്റിറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ജെൻഡർ ബയാസ്. പ്രകടനപര ബുദ്ധിമാപ്പിന് ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ എ വതിരമുഖ കുട്ടികൾക്ക്, ഓപ്ഷൻ ബി പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ഓപ്ഷൻ സി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, ഓപ്ഷൻ ഡി പ്രതിഭാസമ്പന്നരായ കുട്ടികൾക്ക്. ഇവിടെ പ്രകടനപര ബുദ്ധിമാപ്പിന് ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ സി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സ് ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി അയൽപക്കം, ഓപ്ഷൻ സി സ്കൂൾ, ഓപ്ഷൻ ഡി മതം. ഇവിടെ ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സ് ഓപ്ഷൻ എ കുടുംബം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധ പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം ഓപ്ഷൻ എ വിലോപം, ഓപ്ഷൻ ബി ഉയർന്ന തരത്തിലുള്ള അനുബന്ധനം, ഓപ്ഷൻ സി പുനഃപ്രാപ്തി, ഓപ്ഷൻ ഡി ചോദക സാമാന്യവൽക്കരണം. ഇവിടെ അപ്രത്യക്ഷമായ ഒരു അനുബന്ധ പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം ഓപ്ഷൻ സി പുനഃപ്രാപ്തി. ഒരു നഴ്സറി കുട്ടിയെ സംബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം ഓപ്ഷൻ എ ബുദ്ധി കുറവായത്, ഓപ്ഷൻ ബി സൂക്ഷ്മപേക്ഷികളുടെ പക്വത കുറവ്, ഓപ്ഷൻ സി സ്ഥൂലപേശികളുടെ പക്വത കുറവ്, ഓപ്ഷൻ ഡി താല്പര്യക്കുറവ്. ഇവിടെ ഒരു നഴ്സറി കുട്ടിയെ സംബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം ഓപ്ഷൻ ബി സൂക്ഷ്മപേശികളുടെ പക്വത കുറവ്. പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏത്? ഓപ്ഷൻ എ പാരമ്പര്യം, ഓപ്ഷൻ ബി സ്കൂൾ അന്തരീക്ഷം, ഓപ്ഷൻ സി കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നില, ഓപ്ഷൻ ഡി തെറ്റായ പഠന രീതി. ഇവിടെ പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഓപ്ഷൻ എ പാരമ്പര്യം. ബുദ്ധി പരീക്ഷയിൽ ഡേഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അഥവാ ബുദ്ധി മാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്. ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 100. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ 70. അതായത് ബുദ്ധി പരീക്ഷയിൽ 70 താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അഥവാ ബുദ്ധി മാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്. വിവിധ ആശയങ്ങൾ ചേർത്ത് വച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത് ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്, ഓപ്ഷൻ ബി സർഗാത്മകത, ഓപ്ഷൻ സി അൽഗോറിതം, ഓപ്ഷൻ ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. ഇവിടെ വിവിധ ആശയങ്ങൾ ചേർത്ത് വച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത് ഓപ്ഷൻ ബി സർഗാത്മകത. താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ നേതൃത്വ ഗുണം, ഓപ്ഷൻ ബി ബുദ്ധിശക്തി, ഓപ്ഷൻ സി അക്രമാകത്വം, ഓപ്ഷൻ ഡി ഫാഷനിലുള്ള താല്പര്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ഫാഷനിലുള്ള താല്പര്യം. മൂല്യനിർണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ അഥവാ ലാബലിംഗ്, ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് നൽകൽ, ഓപ്ഷൻ സി നിദാനവും പരിഹാര ബോധനവും, ഓപ്ഷൻ ഡി സ്ഥാനം നൽകൽ.
ഇവിടെ മൂല്യനിർണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ എ മുദ്രണം ചെയ്യൽ. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് ഓപ്ഷൻ എ നിഗമന ചിന്ത, ഓപ്ഷൻ ബി ആഗമന ചിന്ത, ഓപ്ഷൻ സി ആഗമന നിഗമന ചിന്ത, ഓപ്ഷൻ ഡി അയുക്ത ചിന്ത. ഇവിടെ പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത് ഓപ്ഷൻ ബി ആഗമന ചിന്ത. സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ റിഫാൻ ടി.